സുവിശേഷ വീഥി. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൻ്റെ ഈ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. നടുക്കടലിൽ വലിയൊരു അപകടത്തിലകപ്പെട്ട ക്രിസ്തുയേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഒരു നിലവിളിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചായിരുന്നു. വിശുദ്ധനായ മത്തായി സ്ലീഹാട സുവിശേഷം 14-ാം അധ്യായത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് കടലിന് മീതെ യേശു നടന്നു വരുന്നത് കണ്ട് ഭയപ്പെട്ട് പരിഭ്രാന്തരായി ശിഷ്യന്മാർ നിലവിളിച്ച് പറഞ്ഞു, ഇതാ ഭൂതം വരുന്നു എന്ന്. അതിൻ്റെ പശ്ചാത്തലം നമ്മൾ സവിസ്തരം കണ്ടതാണ്. യേശു കടലിന് മീതെ നടന്ന് രാത്രിയുടെ 4-ാം യാമത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെ സ്നേഹിതരെ സന്ദർശിക്കുകയാണ്. അവിടെ നിന്ന് നമുക്ക് ഈ ദിവസത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കാം. എങ്ങനെയാണ് തൻ്റെ പ്രിയപ്പെട്ടവർ ഒരു ആപത്തിലാകപ്പെട്ടു എന്ന വിവരം യേശുവിന് അറിയാൻ പറ്റിയത്? അത് യേശുവായതുകൊണ്ടാണ്. ആ ഒരു വിശ്വാസം ആർക്കാണ് ഇല്ലാതെ പോകുന്നത്? ഞാനും ഞാനുൾപ്പെട്ട സംഘവും ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ദൈവത്തിന് യാതൊരു ബോധ്യവുമില്ല എന്ന് ഒരു തോന്നലും എൻ്റെ ജീവിതത്തിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഏതാണ്ട് ശിഷ്യന്മാരുടെ അവസ്ഥയിലാണ്. ശിഷ്യന്മാരൊക്കെ പിന്നീട് ഭേദപ്പെട്ടു. അവർക്ക് യേശുവിനെ പൂർണ്ണമായി ബോധ്യപ്പെട്ടു. ആ യേശുവിൻ്റെ വചനത്തെക്കുറിച്ച് പ്രഘോഷിച്ച് യേശുവിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടർന്ന് അവർ മുമ്പോട്ട് പോയി. നമ്മളിപ്പോഴും അവരുടെ ആദ്യകാല അവസ്ഥയിലാണോ? തീർച്ചയായിട്ടും അതൊന്ന് തിരിച്ചറിയേണ്ടതാണ്. തിരിച്ചറിയാനായിട്ട് നമ്മൾ മനസ്സ് വെക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് യേശു അയച്ച ഒരു യാത്രയിലാണ് തങ്ങളെന്ന് അവർ ഓർക്കാതെ പോയത്? നമ്മളൊന്ന് ചിന്തിച്ചേ, ഈ ജീവിതമെന്ന് പറയുന്നത് നമ്മൾ സ്വയം തിരഞ്ഞെടുത്തതാണോ? അങ്ങനൊരു തോന്നൽ മനുഷ്യർക്കുണ്ടെന്ന് തോന്നുന്നു. ഈ ജീവിതം സ്വയം നമ്മൾ തിരഞ്ഞെടുത്തതാണ് അല്ല. പിന്നെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ ഭൂമിയിലെ നമ്മൾ ഓരോരുത്തരുടെയും ജനനം. ആ ഒരു തിരിച്ചറിവിലെത്തുമ്പോൾ എന്തോ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ആ പദ്ധതി അനുസരിച്ച് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ട ആളാണ് ഞാൻ. ആൾക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന് മുമ്പ് അക്കരയ്ക്ക് പോകാനായിട്ട് നിർദ്ദേശിച്ചത് ആരാണ്? ഈ ശിഷ്യന്മാരെ യേശുവാണ്. ആൾക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന് മുമ്പ് അക്കരയ്ക്ക് പോകാനായിട്ട് ഈ ശിഷ്യരെ നിർബന്ധിച്ചതും ആരാണ്? യേശുവാണ്. അങ്ങനെ നിർദ്ദേശിച്ചതും നിർബന്ധിച്ചതുമൊക്കെ യേശുവാണെങ്കിൽ മുമ്പോട്ടുള്ള വഴിയിൽ യേശുവിൻ്റെ ഒരു കാവലും കരുതലും ഉണ്ടാകുമെന്ന് എന്തുകൊണ്ടാണ് വിശ്വസിക്കാനായിട്ട് കഴിയാതെ പോകുന്നത്? പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ വായിച്ചിട്ടില്ലേ, പകൽ മേഘമായും രാത്രി അഗ്നിയായും യഹോവ അവർക്ക് തുണയായിട്ടുണ്ടായിരുന്നു, മുഴുവൻ സമയവും ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ ആ പകൽ മേഘമായും രാത്രി അഗ്നിയായും ഒപ്പമുള്ള ആ ഒരു യേശു എന്ന സ്നേഹാനുഭവത്തെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വർത്തമാനകാല ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് മറന്നു കളയുന്നത്? സംഘർഷങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. കടൽ എപ്പോൾ വേണമെങ്കിലും ക്ഷോഭിക്കും, തടാകമാണ് അതും ക്ഷോഭിക്കും. ആ യാനപാത്രം വഞ്ചിയൊക്കെ മറയുമെന്ന് ചിലപ്പോൾ ഉറപ്പായി നമുക്ക് തോന്നും, ചിലപ്പോൾ അത് മറഞ്ഞെന്നും വരും. എന്നാലും അതിന് മീതെ നടന്നു വരാനായിട്ട് എന്നിട്ടും കുഴഞ്ഞു പോകുന്ന താണുപോകുന്ന എൻ്റെ നേരെ കരങ്ങൾ നീട്ടാനും കഴിവുള്ളവനാണ് യേശുവെന്ന് തിരിച്ചറിഞ്ഞേ മതിയാവും. ഈ ഒരു കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി വിശ്വാസത്തിൽ വളരേണ്ടിയിരിക്കുന്നു. നമ്മളുടെ വിശ്വാസം ഒരു സംശയത്തിനകത്തു നിന്ന് രൂപപ്പെടുന്നതാണോ അറിയില്ല. അതുകൊണ്ട് സംശയത്തിന് സ്പേസ് ഇല്ലാത്ത വിധത്തിൽ ഒരു പരിപൂർണ വിശ്വാസത്തിലേക്ക് വന്നേ മതിയാവൂ. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് യേശു ഇങ്ങനെ പറയുന്നുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ. കടുകുമണിയുടെ പ്രത്യേകത എന്താണ്? അത് പരിപൂർണമാണ്. അത് കണ്ണിലിട്ടാൽ കാണാനും കിട്ടാനും പ്രയാസമുള്ളത്ര ചെറുതാണെങ്കിലും അതൊരു പരിപൂർണമാണ്. അപ്പോൾ ഈ പരിപൂർണതയിൽ നിന്നുള്ള ഒരു വിശ്വാസം ഇല്ലാതെ പോകുന്നു. എന്തുകൊണ്ട് വിശ്വാസമില്ലാതെ പോകുന്നു? ഒരു തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് വിശ്വാസമില്ലാത്തത്.
ഈ തിരിച്ചറിവ് എന്തുകൊണ്ടാണ് ഇല്ലാതെ പോകുന്നത്? തിരിച്ചറിവില്ലാത്തത് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. ഒരു വീടിനെ എടുത്തേ, ആ വീടിനകത്തുള്ളവർക്ക് ഇടയിൽ ഈ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ? സ്നേഹം, തിരിച്ചറിവ്, ഒരു വിശ്വാസം, ഒരു പ്രത്യാശ, ഇതെല്ലാം എങ്ങനെയാണ് കൈമോശം വന്നത്? ഇതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് നമ്മളിപ്പോൾ ഒരുപക്ഷെ കണക്കെടുക്കുന്നുണ്ടാവും. ഇത് നഷ്ടപ്പെടുന്നത് ആ സ്നേഹമില്ലായ്മയിൽ നിന്ന് തന്നെയാണ്. ഈ ശിഷ്യരൊക്കെ അന്ന് ഈ മനുഷ്യൻ്റെ ഒപ്പം കൂടിയത് സത്യത്തിൽ എന്തിനായിരുന്നു? ദൈവവചന പ്രഘോഷണത്തിനൊന്നും ആയിരുന്നില്ല, മറിച്ച് വളരെ വേഗം നേതാക്കന്മാരാകാമെന്നും അങ്ങനെ റോമ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് തങ്ങളുടെ ദേശത്തെ രക്ഷിക്കാനും സാധിക്കും, രക്ഷിക്കാനും സഹായിക്കും. അങ്ങനെയൊരു എരിവുകാരുടെ തീവ്രവാദികളുടെ സംഘമുണ്ടായിരുന്നു അവിടെ. ആ സംഘത്തിൽപ്പെട്ട ആളുകളാണ് ഭൂരിപക്ഷവും ഈ സ്നാപകയോഹന്നാൻ്റെ ശിഷ്യന്മാരായത്. സ്നാപകയോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ഭൂരിപക്ഷം പേരും യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറുന്നുണ്ട്. അങ്ങനെ യേശുവിൻ്റെ ഒപ്പമുള്ളവർ അത്ര സൽസ്വഭാവികളൊന്നുമല്ല, കുറ്റം പറഞ്ഞതല്ല കേട്ടോ. ആ കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് വായിച്ചു പോയതാ, തീവ്രവാദികളാണ്. തങ്ങളുടെ ദേശത്തിന് മീതെ ആധിപത്യം സ്ഥാപിച്ച റോമ ദേശക്കാരെ പരാജയപ്പെടുത്തുക, ഒരു അട്ടിമറി നടത്തുക, അങ്ങനെ ഭരണം തിരിച്ച് തങ്ങളിലേക്ക് വരിക, അത്തരം ചില ഭൗതിക സ്വപ്നങ്ങളുമായി ഒപ്പം കൂടിയ ശിഷ്യന്മാർ. അതിന് പറ്റിയ ഒരു നേതാവാണ്, കാരണം വളരെ വേഗം ജനസമ്മതനാവുന്നുണ്ട്, പോപ്പുലറായി മാറുന്നുണ്ട് യേശു. അതുകൊണ്ടാണ് യേശുവിൻ്റെ പിന്നാലെ അവർ കൂടിയത്. അവർക്കൊക്കെ ഒരു രൂപാന്തരണം ശരിക്കും മാനസികമായും ശാരീരികമായും ചിന്താപരമായൊക്കെ ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടിയാണ്. അതുവരെ നമ്മളെപ്പോലെ സാധാരണക്കാരനാണ്. അതുകൊണ്ടാണ് അവരുടെ പിന്നാലെയുള്ള ഈ സുവിശേഷ യാത്ര നമ്മളെ ബലപ്പെടുത്തുന്നത്. നമ്മളുടെ വീഴ്ചകൾക്ക്, ബലഹീനതകൾക്കൊക്കെ ഒരു പരിഹാരമുണ്ട്, ഒരാശ്വാസമുണ്ട് എന്നൊക്കെ നമുക്ക് ഒരു ബോധ്യവും ഒരു ഉറപ്പുമൊക്കെ ഇവരിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്തായാലും യേശു അയച്ച യാത്രയായിരുന്നു എന്ന് ആ യാത്രക്കിടെ ശിഷ്യന്മാർ മറന്നുപോയി. അക്കരയ്ക്ക് പൊക്കോളാനായിട്ട് തന്നിഷ്ടത്വത്തോടെ ഇവർ തിരഞ്ഞെടുത്തതായിരുന്നില്ല, മറിച്ച് യേശു പറഞ്ഞയച്ചതാണ്. നമ്മൾ ഭൂമിയിലിപ്പോൾ എങ്ങനെ എവിടെ ആയിരിക്കുന്നു, ആ സ്ഥാനത്തേക്ക് വിളിച്ചതും വേർതിരിച്ചതും സർവശക്തനായ ദൈവമാണെന്ന് നമുക്കൊന്ന് വിശ്വസിച്ചുകൂടെ? അങ്ങനെയോ പരിപൂർണമായിട്ട് വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും അവൻ്റെ പദ്ധതികൾ അനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകും, എന്ത് പ്രതിരോധം വന്നാലും. ഇനി വെള്ളത്തിന് മീതെ നടന്നു വന്ന യേശുവിനെ ഒന്ന് ധ്യാനിച്ചാൽ, ഈ വെള്ളം സത്യത്തിൽ എന്താണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ നല്ലൊരു ഉദാഹരണം നൽകുന്നുണ്ട് വള്ളവും വെള്ളവും തമ്മിൽ എന്താണെന്നറിയാമോ? ഈ വള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം അത്രേ, അത് ആർക്കും അറിയാൻ പാടില്ലാത്ത. വെള്ളത്തിന് മീതെയാണ്, വള്ളത്തിനൊരു സ്പേസ് ഉള്ളൂ, നിലനിൽപ്പുള്ളൂ, ജീവനും ജീവിതവും ഉള്ളൂ. പക്ഷേ ഇതേ വെള്ളം ഈ വള്ളത്തിനകത്ത് കയറിയാൽ ആപത്താണ്. അതുകൊണ്ടാണ് കടത്ത് സ്ഥലങ്ങളിൽ ഇങ്ങനെ കടത്തുകാർ വിശ്രമവേളകളിൽ വള്ളത്തിനകത്തുള്ള അല്പം വെള്ളം പോലും അവരിങ്ങനെ തേകി കോരി പുറത്ത് കളയുന്നത്. വെള്ളത്തിന് മീതെയാണ് വള്ളം, പക്ഷേ വള്ളത്തിനകത്ത് വെള്ളം കയറി തുടങ്ങിയാൽ ജീവിതം മുങ്ങിപ്പോവും. അപ്പോൾ പ്രശ്നങ്ങളുടെ നടുവിൽ തന്നെയാണ് നമ്മൾ മനുഷ്യരുടെ ഓരോ ജീവിതവും, ഒരു സംശയവുമില്ല. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അകത്തേക്ക് എടുത്തു വെക്കാനായിട്ട് തുടങ്ങിയാൽ നമ്മൾ ഈ പ്രശ്നങ്ങളുടെ കുത്തൊഴുക്കിൽ മുങ്ങിപ്പോവും, നമുക്കതിന് നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ട് പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ മാറ്റിവെച്ചേ മതിയാവും. മറ്റൊരു കാര്യത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോയ ആശയം വ്യക്തമാകും. നമ്മളിങ്ങനെ യേശു മുഖത്ത് നോക്കി പ്രാർത്ഥിക്കുന്നവരാണ്, യേശു ധ്യാനത്തിൽ ആയി പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുക? പൊതുവെ നമ്മളുടെ പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുക, അങ്ങനെ തന്നെ വേണം കേട്ടോ. ഒത്തിരി പ്രശ്നങ്ങളുടെ മീതെയാണ് ഭൂമിയിലെ ഭൂരിപക്ഷം മനുഷ്യരും. അതുകൊണ്ട് യേശുവിനോട് പ്രശ്നങ്ങൾ പറയണം, പക്ഷേ കാര്യങ്ങൾ നമുക്കൊന്ന് തിരിച്ചിട്ടേ മതിയാവും. എന്ത്? യേശുവിൻ്റെ മുഖത്ത് നോക്കി ഒത്തിരി പ്രശ്നങ്ങൾ എനിക്കുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ, എനിക്ക് ഒത്തിരി സങ്കടങ്ങളുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് നമുക്ക് ഈ പ്രശ്നത്തെയും സങ്കടത്തെയും ഒന്ന് നേരിടാം, അതിന് ഫേസ് ടു ഫേസ് കാണാം. എന്നിട്ട് എനിക്കൊരു യേശു ഉണ്ടെന്ന് പറയാനായിട്ട് ധൈര്യം ഉണ്ടാവുമോ? കുറച്ച് പാടാണിത്,
മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും. പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് എനിക്ക് യേശുവുണ്ടെന്ന് പറയണം, മറിച്ച് യേശുവിനെ നോക്കിക്കൊണ്ട് എനിക്കൊത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നതിനേക്കാളും പ്രശ്നങ്ങളെ നേരിടുക. പഴയ നിയമത്തിൽ യഹൂദരുടെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽക്കാരുടെ യാത്രയില്ലേ, അടിമത്തത്തിൻ്റെ കാലത്തു നിന്നുള്ള യാത്ര, 40 ആണ്ട് നീണ്ടു നിന്ന യാത്ര. ആ യാത്രക്കിടയിൽ സർപ്പദംശനം ഏൽക്കുന്നുണ്ട്, പാമ്പുകടി ഏൽക്കുന്നുണ്ട്, കടിയേറ്റവരൊക്കെ വീഴുന്നു മരിക്കുന്നു. വല്ലാത്ത പ്രതിസന്ധിയാണ്. പാവം മോശ, എന്തൊരു ഗതികെട്ട നേതാവാണ് അയാൾ. ആരംഭം മുതൽ ഒപ്പമുള്ളവരുടെ പിറുപിറുക്കൽ, അവരുടെ ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, അതിനകത്തെ സ്പർദ്ധകളൊക്കെ കണ്ടും കൊണ്ടും സഹിച്ചുമാണ് ഈ മനുഷ്യൻ ഈ ജനതയെ ദൈവത്തിന് വേണ്ടി അക്കരെ കടത്താനായിട്ട് പരിശ്രമിക്കുന്നത്. ഇതിനിടയിലാണ് സർപ്പദംശനവും കൂടി കടന്നു വരുന്നത്. എന്തൊരു കഷ്ടമാണ്! ദൈവം എന്ത് പ്രതിവിധിയാണ് പറഞ്ഞു കൊടുക്കുക? പിച്ചള കൊണ്ടൊരു സർപ്പരൂപത്തെ ഉണ്ടാക്കുക, ഓഹോ, എന്നിട്ടോ പാളയത്തിന് നടുക്ക് ഉയർത്തി നാട്ടുക. സർപ്പദംശന ഏറ്റവരൊക്കെ അതിലേക്ക് നോക്കുക, രക്ഷപ്പെടും. സംഭവം കുഴപ്പമില്ല, അങ്ങനെയാണ് രക്ഷപ്പെട്ടതൊക്കെ. പക്ഷേ അതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ സർപ്പത്തിൻ്റെ കടിയേറ്റ ആളുകൾ മരിക്കുന്നു, ഒരു സർപ്പഭയമാണ് അവിടെ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്, പാമ്പ് പേടി. അതിനിടയിൽ ഒരു പ്രതിമയുണ്ടാക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഒരു പരുന്തിൻ്റെയോ കഴുകൻ്റെയോ പ്രതിമയുണ്ടാക്കി വെക്കുകയായിരുന്നു മനഃശാസ്ത്രപരമായും തത്വശാസ്ത്രപരമായും കുറച്ചുകൂടി ആത്മബലം കിട്ടുക. കാരണം ഈ കഴുകനോ പരുന്തോ ഒക്കെയാണ് ഈ പാമ്പിനെ ഇല്ലാതാക്കുക. പാമ്പിൻ്റെ ശത്രുവാണല്ലോ ഇവർ. അപ്പോൾ പാമ്പിനെ ഒന്ന് നിശബ്ദനാക്കാനോ പേടിപ്പിക്കാനോ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പാമ്പിൻ്റെ പേടിയിൽ നിന്ന് തങ്ങൾക്കൊരു മോചനം കിട്ടാനാണെങ്കിലും ഉണ്ടാക്കി വെക്കേണ്ട പ്രതിമ പാമ്പിൻ്റെ ശത്രുക്കളുടെ ആരുടെയെങ്കിലും ആയിരുന്നു. അതാണ് ലോജിക്ക്. അങ്ങനെ കഴുകൻ്റെയോ പരുന്തിൻ്റെയോ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് കടിയേറ്റവർ അങ്ങോട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറേ കൂടി ഭംഗിയാവുമായിരുന്നു. പക്ഷേ ദൈവം കൽപ്പിച്ചതും മോശ ചെയ്തതും അതല്ല, സർപ്പത്തിൻ്റെ രൂപം പിച്ചളയിലുണ്ടാക്കുകയായിരുന്നു. നമുക്കതിനെ ഒന്ന് മാറ്റിയെടുത്താൽ, ഇക്കാലത്തെ മനഃശാസ്ത്രം പറയുന്നുണ്ട് അവനവൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഓടുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഓട്ടത്തോട് ഓട്ടമാണ്, ഇട്ടിട്ട് ഓട്ടമാണ്. പഴയ പണ്ട് കാലത്ത് പുറപ്പെട്ടു പോകാമെന്നൊരു വാക്കുപണ്ട്, ഇപ്പം പിന്നെ അങ്ങനെയില്ല. എല്ലാവരും ഇങ്ങനെ സൈബർ ലോകത്തേക്കൊക്കെ പുറപ്പെട്ടു പോകുമ്പം ശരീരം പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് നാട് വിട്ടു പോകുന്നവരുടെ എണ്ണം ഇക്കാലത്ത് കുറയുന്നത്. പണ്ടിങ്ങനെയായിരുന്നു, സങ്കടങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ എല്ലാവരും പുറപ്പെട്ടു പോവുക. പുറപ്പെട്ടു പോകുന്നവരാരും മടങ്ങി വരാറുമില്ല. പ്രശ്നങ്ങളെ നേരിടാനായിട്ട് പറ്റാതെ വരുമ്പോൾ, പ്രശ്നങ്ങളുടെ കുത്തൊഴുക്കിൽ അകപ്പെട്ടു പോകുമ്പോൾ മനുഷ്യർ ഓട്ടം തുടങ്ങും. കുഴപ്പമില്ല, ഓടിക്കൂ. ഒരു കുഴപ്പമുണ്ട്, എന്താണെന്നറിയാവോ? ഇവർ ആയുഷ്കാലം ഓടിക്കൊണ്ടിരിക്കണം. ഒരു മൈതാനത്ത് നടക്കുന്ന റിലേ മത്സരം എടുത്തു കഴിഞ്ഞാൽ ഓടുന്നവർക്കൊക്കെ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, എന്ത്? ബാറ്റൺ കൈമാറുന്നത് വരെ ഓടിയാൽ മതി. എൻ്റെ കയ്യിലിരിക്കുന്ന ബാറ്റൺ കൈമാറുന്നത് വരെ എനിക്ക് ഓടേണ്ടതുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കാം. പക്ഷേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ പേടിച്ച് നേരിടാനായിട്ട് എനിക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, ഞാൻ നിസ്സഹായനാണ് എന്ന് പറഞ്ഞ്, ഞാനൊരു പരാജിതനാണെന്നൊക്കെ പറഞ്ഞ് ഓടുന്നവൻ ആയുസ് തീരുന്നതുവരെ ഓടിക്കൊണ്ടിരിക്കും. അവൻ്റെ ആ ബാറ്റൻ കൈമാറാനായിട്ട് അവൻ്റെ ഈ കുരിശിനെ ഏറ്റെടുക്കാൻ വേറെ ആരും അവനെ കാത്തു നിൽപ്പില്ല. അതുകൊണ്ട് സ്വാഭാവികമായും ഓടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓടാതെ നിൽക്കുക എന്നുള്ള ആദ്യത്തെ പ്രതിവിധി നിൽക്കുക. കുറച്ച് തൻ്റെ ഇടമൊക്കെ നമ്മൾ സ്വരൂപിച്ചെടുക്കുക. ആത്മധൈര്യം എന്ന് പറയും. ഈ ആത്മധൈര്യം യേശുവാണ്. ഈ ആത്മധൈര്യത്തിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങളോ നേരിടുക. ഈ ശരിക്കും ഈ പടകിലുള്ളവരാരാ? പടകിലുള്ളവർ മുഴുവൻ പേരും അല്ല, ഭൂരിപക്ഷം പേര് മുക്കുവരാ. മുക്കുവർ ശരിക്കും എവിടെ ജീവിക്കുന്നവരാ? അവർ കടലിലാണോ കരയിലാണോ? സത്യസന്ധമായിട്ട് പറഞ്ഞ് മീനെ പോലെ കടലിൽ ജീവിക്കുന്നവരാണ് മുക്കുവരും. കടലിൽ മീൻ മാത്രമല്ല, മത്സ്യങ്ങൾ മാത്രമല്ല, ഈ മുക്കുവരും ജീവിക്കുന്ന എവിടെയാണ്? അതുകൊണ്ട് തന്നെ ഒരു തടാകം ഇവരെ എന്തുമാത്രം ഭാരപ്പെടുത്താൻ പോകുന്നു. എടുത്തി അടിയാൽ പോലും കുറച്ച് നേരം കൈകാലിട്ടടിച്ചാൽ സുമായിട്ട് കരയിലെത്തത്തില്ലേ? അത്രയല്ലേ കാര്യം. അപ്പം അങ്ങനെ പ്രശ്നങ്ങളെ ഒന്ന് ഫേസ് ടു ഫേസ്, മുഖാമുഖം കണ്ട് എന്താണ് ഇതിൻ്റെ പരിഹാരം, അടുത്ത നിവൃത്തി എന്താണ്, അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതിന് പകരം ഇവരിങ്ങനെ വല്ലാതെ പാനിക്കാൻ നിലവിളിക്കുകയാണ്. ആ നിലവിളി കൊണ്ട് എന്താണ് അർത്ഥം? ഒരർത്ഥവുമില്ല, ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പിച്ചള സർപ്പത്തെ നോക്കി രക്ഷപ്പെട്ടെന്ന് പറയുമ്പോൾ അവനവൻ്റെ പ്രശ്നങ്ങളെ
അഭിമുഖീകരിക്കുന്ന ഓരോരുത്തർക്കും ഒരു പുത്തൻ ഊർജം കിട്ടും. എന്ത്? അവയൊന്ന് പരിചിതമാകും, അവയൊന്ന് മറികടക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗവും വഴിയൊക്കെ തെളിഞ്ഞു വരും. ഉറപ്പാ, സംശയമില്ല. അങ്ങനെയാണ് ജീവിതത്തെ നേരിടേണ്ടത്. അതിന് നമ്മളെ സജ്ജരാക്കുന്ന ആളാണ് ക്രിസ്തുയേശു. ഈ യാത്ര വലിയൊരു ആപത്തിലേക്കും അപകടത്തിലേക്കും ഇങ്ങനെ അടുത്തെത്തുമ്പോൾ യേശു വരുന്നില്ല. രാത്രിയുടെ 4-ാം യാമത്തിലാണ് കടന്നു വരുന്നത്. അതേതാണ്ട് പുലർച്ചെ 3 മണിയാണ്. അതുവരെ യേശു മലമുകളിൽ തനിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നതാണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. യേശു എനിക്ക് വേണ്ടിയിട്ട് കൂടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ പ്രാർത്ഥന എനിക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. പത്രോസിനോട് പറയുന്നൊരു തിരുവചനമുണ്ട് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ. ഞാൻ സാത്താൻ നിന്നെ ഇങ്ങനെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാനായിട്ട് ശ്രമിച്ചു, ഞാനോ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ യേശുവിൻ്റെ പ്രാർത്ഥന അവന് വേണ്ടി മാത്രമായിരുന്നില്ല, പിന്നെയോ ഒപ്പമുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. അങ്ങനെയാവുമ്പോൾ യേശുവിൻ്റെ ആ പ്രാർത്ഥനയുടെ കരുതലിൻ്റെ കാവലിൻ്റെ മധ്യത്തിലാണ് ഞാൻ. പ്രതിസന്ധികളുണ്ടാവും, സ്വാഭാവികമാണ്. അത് കടലും തടാകവും ക്ഷോഭിക്കുന്നത് പോലെ തന്നെ അതിനകത്ത് വള്ളത്തിന് നിലനിൽക്കാൻ പറ്റും എന്നതുപോലെ ഈ പ്രതിസന്ധികളുടെ മീതെ എനിക്കും നിലനിൽക്കാനും എൻ്റെ ജീവിതത്തെ കൊണ്ടുപോകാനും പറ്റും. പക്ഷേ യേശു എന്ന ഒരു ഉറപ്പുമായി എനിക്ക് കുറച്ചുകൂടി ബോധ്യമുള്ളൊരു ബന്ധമുണ്ടാവണം, ഒരു അടുപ്പമുണ്ടാവണം. അവനെന്നെ അറിയുന്നു, കാണുന്നു, എൻ്റെ അവസ്ഥയെക്കുറിച്ച് ധാരണയുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് വേണം എനിക്കിന്ന് പിടിച്ചു കയറാനായിട്ട്. എന്തായാലും യേശുവിൻ്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു? ധൈര്യമായിരിക്കുക, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. യേശു അവരോട് പറയുകയാണ്, ധൈര്യമായിരിപ്പീൻ, നിങ്ങളാരും ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. ഇത് ഞാനാണെന്ന് പറയുന്ന ദൈവശബ്ദം. മോശ ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ നീ ആരാണ്, എന്താണ് നിൻ്റെ പേര്? ദൈവത്തിൻ്റെ മറുപടി, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു. അപ്പം അതുതന്നെയാണ് യേശു ഇവിടെ പറയുന്നത്, ഇത് ഞാനാണ്. പരിഭ്രാന്തരാകേണ്ട, ഭയപ്പെടേണ്ട, നമുക്ക് ഈ പ്രശ്നത്തെ മറികടക്കാൻ പറ്റും. യേശു പടകിലേക്ക് എത്തുന്നതോടുകൂടി കടൽ തടാകം ശാന്തമാകുക, പരിസരത്തിനു പോലും ഒരു സമാധാനവും സ്വസ്ഥതയും ശാന്തതയും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അവരുടെ ജീവിതം ഒന്ന് നേരെയാവുക. അപ്പോഴാണ് മറ്റൊരു സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. പത്രോസിനൊരു ആഗ്രഹം, യേശു നടന്നതുപോലെ വെള്ളത്തിന് മീതെ ഒന്ന് നടക്കണം. പത്രോസ് ആവശ്യപ്പെടുകയാണ്, ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ. യേശു പറഞ്ഞു, പോരുക. പത്രോസ് എത്ര സാമർഥ്യത്തോടുകൂടി ഒപ്പമുള്ള തൻ്റെ സഹപ്രവർത്തകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു പരിധിവരെ അസൂയപ്പെടുത്തിക്കൊണ്ട് ഗുരുവിനെപ്പോലെ വെള്ളത്തിന് മീതെ നടക്കുകയാണ്. പത്രോസിൻ്റെ ലക്ഷ്യം യേശുവായിരുന്നു, യേശുവിൽ എത്തുക എന്നുള്ളതായിരുന്നു. പക്ഷെ നടപ്പ് കുറച്ച് ചൂടുകൾ വെച്ച് കഴിഞ്ഞപ്പോൾ പത്രോസ് ചുറ്റുപാടുകളിലേക്ക് തൻ്റെ ലക്ഷ്യത്തെ ഒന്ന് മാറ്റിപ്പിടിച്ചു. യേശുവിനെ വിട്ടിട്ട് പരിസരത്തിലേക്ക് എത്തുമ്പോൾ ഒട്ടും അനുകൂലമല്ല, എല്ലാ അർത്ഥത്തിലും പ്രതികൂലമായൊരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് ഈ വെള്ളത്തിന് മീതെ ഇങ്ങനെ നിൽക്കുന്നത്? ആ ഒരു തോന്നലിൽ പത്രോസ് മുങ്ങിപ്പോകുന്ന വളരെ സങ്കടകരമായൊരു ദുരന്തവും കൂടി നമുക്ക് കാണാൻ പറ്റുന്നു. മുങ്ങിപ്പോകുന്ന പത്രോസ് നിലവിളിക്കുന്നു, യേശു കൈനീട്ടിക്കൊടുക്കുന്നു, പത്രോസ് രക്ഷപ്പെടുന്നു, പടകിൽ കയറുന്നു, കടലും തടാകവും ശാന്തമാകുന്നു. എങ്ങനെയാണ് നമ്മളുടെയും ജീവിതത്തിൽ ഇത്രത്തോളം സ്വസ്ഥതക്കേടുകളൊക്കെ വന്ന് സംഭവിക്കുന്നത്? യേശു മുഖത്ത് നിന്ന് നമ്മൾ മാറുമ്പോഴാണ്, യേശു വചനത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോഴാണ് പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ട് ഇനി നല്ലതൊന്നും സംഭവിപ്പാനായിട്ട് ഇല്ല എന്ന എന്തോ ഒരു പൈശാചിക ഉറപ്പ് നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മൾ എന്തുമാത്രം ദൂരത്താണ് യേശുവിൽ നിന്ന്. എൻ്റെ ജീവിതത്തിൻ്റെ തിരശീല വീണുവെന്ന് സ്വയം നിശ്ചയിക്കുകയാണ്. ഇനി ഒന്നിനും ഒരു സാധ്യതയില്ല. അത് ജീവിതത്തിൻ്റെ വലിയൊരു പരാജയമാണ്. അവിടെ നിന്ന് പുതിയ ചില ആരംഭത്തിന് സാധ്യതയുണ്ടെന്ന് യേശു എത്ര ഭംഗിയോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതും കടലിന് നടുവിൽ രാത്രിയുടെ 4-ാം യാമത്തിൽ അകപ്പെട്ടു പോയ ഒരു സംഘത്തെ, തൻ്റെ പ്രിയ സംഘത്തെ വീണ്ടെടുക്കുന്നതിലൂടെ. നമ്മൾ ഓരോരുത്തരെയുമാണ് വീണ്ടെടുത്ത് തന്നിലേക്ക് യേശു ചേർക്കുന്നത്. എന്തുമാത്രം ഭാരങ്ങളും ക്ലേശങ്ങളും അവനവൻ്റെ വർത്തമാനകാല ജീവിതം അവനവന് സമ്മാനിക്കുന്നുണ്ടെങ്കിലും അതിനുമപ്പുറത്ത് രക്ഷയുടെ ഒരു തുറമുഖമുണ്ട്, സ്വസ്ഥതയുടെ ഒരു കരയുണ്ട്. തീർച്ചയായിട്ടും അങ്ങോട്ട് എന്നെ ആനയിക്കാനായിട്ട് എനിക്കൊരു യേശുവുണ്ട്. ആ യേശുവിൻ്റെ മുഖത്ത് നോക്കി എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നതിനേക്കാളും
പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് പരിഹരിക്കാനായിട്ട് കരുത്തുള്ള, എനിക്ക് കാവൽ നിൽക്കുന്ന, എന്നോട് കരുണ കാണിക്കുന്ന ഒരു യേശുവുണ്ടെന്ന് പറയാനായിട്ട് നമ്മൾ എപ്പോൾ ആത്മീയമായി വളരുന്നുവോ അപ്പോൾ മുതൽ നമ്മുടെ ജീവിതം മാറിത്തുടങ്ങും. യേശുവിൻ്റെ ശിഷ്യരായി മാറാനുള്ള ഒരു വിളികൂടിയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിട്ട് ഈ ഒരു ചിന്തയുടെ ഒടുവിൽ, യേശുവിൻ്റെ ഭക്തരെന്ന നിലയിൽ ഒരു വലിയ ആൾക്കൂട്ടം എപ്പോഴും ഉണ്ടായിരുന്നു. ഈ വലിയ ആൾക്കൂട്ടം യേശുവിൻ്റെ അവസാന കാലത്തും ഉണ്ടായിരുന്നു, ഒരു ആത്മാർത്ഥതയുമില്ലാതെ. എന്നാൽ ഈ വലിയ ആൾക്കൂട്ടത്തിനകത്ത് നിന്ന് ഒരു ചെറിയ ശിഷ്യരുടെ കൂട്ടം രൂപപ്പെടുന്നില്ലേ? അങ്ങനെ ഒരു ശിഷ്യരാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അതുകൊണ്ട് തന്നെ യേശു എൻ്റെ ചെറിയ ആട്ടിൻകൂട്ടമ്മ എന്ന് ഒരു ചെറു സമൂഹത്തെ വിളിക്കുന്നുമുണ്ട്. എൻ്റെ ചെറിയ അജഗണമ്മ, ആ ചെറിയ അജഗണത്തിനകത്ത് ഉൾപ്പെടാൻ പാകത്തിന് ഞാൻ എന്നെ തന്നെ ഒന്നുകൂടി ഒരുക്കിയെടുക്കണം, പാകപ്പെടുത്തിയെടുക്കണം. അതിന് ഞാൻ എവിടെ നിന്ന് തുടങ്ങണം? ഒരു സ്നേഹത്തിൽ നിന്ന് ആരംഭിക്കണം. ഈ സ്നേഹം എന്നോട് തന്നെ എനിക്ക് തോന്നേണ്ടതാണ്. എൻ്റെ ജീവിതം മൂല്യമുള്ളതാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സൃഷ്ടിയായ എൻ്റെ മീതെ സൃഷ്ടാവായ ഉടയവൻ ഉത്തരവാദിത്വമുണ്ടെന്നുകൂടിയുള്ള ഒരുറപ്പ് ഞാൻ അനുഭവിച്ചു തുടങ്ങുമ്പോൾ, ഞാൻ അറിഞ്ഞു തുടങ്ങുമ്പോൾ, ആ സ്നേഹം എന്നോടും ഒപ്പം അപരരോടും സഹജീവികളോടുമൊക്കെ ഉണ്ടാവും. കാരണം അവരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. തീർച്ചയായും ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് എൻ്റെ പരിസരത്തെ എനിക്ക് വീണ്ടെടുക്കാൻ പറ്റും. എൻ്റെ പരിസരത്തെ എനിക്ക് കുറച്ചുകൂടി നല്ല നിലയിലേക്ക് എത്തിക്കാൻ പറ്റും. കുറേ കൂടി ഫലസമൃദ്ധമായ ഒരു ചുറ്റുപാടുകളെ രൂപപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കും. ഞാനൊന്ന് മനസ്സ് വെച്ചാൽ മതി. അതിനുവേണ്ടി ഒരു പ്രാർത്ഥനയും പരിശ്രമവും ഒക്കെ ആവശ്യമാണ്. അങ്ങനെയാകുമ്പോൾ വെള്ളത്തിന് മീതെ എങ്ങനെ സുരക്ഷിതമായി കിടക്കാനാവുമോ, അതും കലുഷിതമായ ഒരു വെള്ള അന്തരീക്ഷത്തിൽ പോലും വള്ളം സുരക്ഷിതമാണ്. നമ്മൾ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി ആയിരിക്കുക. ഒപ്പം ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് തിരിച്ചറിയുക. ഒളിച്ചോടുന്നവർ ഓടിക്കൊണ്ടേയിരിക്കണം, അവസാന ശ്വാസം തീരുവോളം. മറിച്ച് നിൽക്കുകയും മുഖാമുഖം കാണുകയും നേരിടുകയും ചെയ്യാനായിട്ട് ശീലിക്കുന്നതിലൂടെ, പരിശ്രമിക്കുന്നതിലൂടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നതിലൂടെ, ആ പ്രശ്നങ്ങളെ മറികടക്കാനായിട്ട് ചില പുത്തൻ വഴികളും പദ്ധതികളും ഒക്കെ രൂപപ്പെടും. അതിനൊരു ശാന്തത ആവശ്യമാണ്. ഈ തിരുവചനത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് പ്രായോഗികമായിട്ടൊന്ന് ആരംഭിക്കാൻ പറ്റുക? അതിത്രയേ ഉള്ളൂ, യേശു ഒപ്പമുണ്ട്. യേശു ഒപ്പമുണ്ടെന്നുള്ള ഉറപ്പിന് മീതെ എൻ്റെ ജീവിതത്തിന് കുറച്ചും കൂടി മൂല്യമുണ്ടാകുന്നു. കാരണം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്. ആ ഒരു പുത്തനുയർപ്പ്, ഒരു ഉറപ്പ് എനിക്ക് കിട്ടുമ്പോൾ അതിന് മീതെ മറ്റ് മനുഷ്യരെയും എനിക്ക് കുറച്ചുകൂടി ഗൗരവത്തിൽ, ആദരവിൽ എടുക്കാനും കാണാനും പറ്റും. അവരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പരിസരത്തെ എനിക്ക് ഒന്നുകൂടി ഒന്ന് ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും, ഫലസമൃദ്ധിയുള്ളതാക്കി രൂപാന്തരപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒരു യേശു ബോധത്തിൽ നിന്ന്, യേശു ഒപ്പമുണ്ടെന്നുള്ള ബോധ്യത്തിൽ നിന്ന് എൻ്റെ വരും ദിനങ്ങളിലെ യാത്രകളെ കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കാൻ പറ്റും. എന്നെ നിർബന്ധിച്ച് അയച്ചത്, എന്നെ അക്കരയ്ക്ക് പോകാൻ നിർദ്ദേശിച്ചതൊക്കെ യേശുവാണെന്നുള്ള ഒരു ഉറപ്പ് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ, ഈ യാത്രക്കിടയിലുണ്ടാകാവുന്ന എല്ലാ അപകടങ്ങളെയും പോരായ്മകളെയും കുറവുകളെയും അത്ഭുതകരമായിട്ട് പരിഹരിപ്പാനായിട്ട് ദൈവം കൂടെയുണ്ട്. മലമുകളിൽ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിന് ഞാൻ കരയിൽ കടലിലും അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് നല്ല തിട്ടമുണ്ട്. തീർച്ചയായും യഥാർത്ഥ സമയത്ത് യേശു ഇടപെടും. ആ ഒരു പ്രത്യാശയിൽ വചനത്തിൻ്റെ ഒപ്പം ആരിപ്പാനായിട്ട്, യേശുവിൻ്റെ സുവിശേഷത്തോടൊപ്പം ആരിപ്പാനായിട്ട് നമ്മൾ ഓരോരുത്തരെ ഈ ഒരു ചിന്ത സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.